എബി, എബി കേൾക്കുന്നില്ലേ? അജിംഷാദ് ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുമോ? അതായത് ഈ അയർകുന്നം എന്നത് 745 വോട്ടിന്റെ, അതായത് ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയിൽ ഉമ്മൻചാണ്ടിക്ക് അയർകുന്നം പഞ്ചായത്ത് കഴിഞ്ഞ തവണ നൽകിയത് 745 ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം ഒരുപക്ഷെ എത്ര കൂട്ടുന്നു എന്നതനുസരിച്ചിരിക്കും ചാണ്ടി ഉമ്മന്റെ വിജയത്തിന്റെ ഭൂരിപക്ഷം വെളിവാകുക. അവിടെയാണ് ചാണ്ടിയുമ്മൻ മുട്ടിലിഴയുകയെങ്കിൽ അതൊരുപക്ഷെ നിറഞ്ഞ ഉദ്യോഗങ്ങളായിരിക്കും, വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും, വളരെ ടെൻഷനായിരിക്കും. ആ ഫൈനലിൽ ഇന്ത്യ പാക് മത്സരം കാണുന്നത് പോലെ ഒരു 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 ത്രില്ല് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അല്ലേ? അതിനകത്തൊരു തിരുത്തുള്ളത്, ഈ അയർക്കുന്നം പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി നേടിയത് 1415 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അവിടെ 9028 വോട്ടുകളാണ് ഉമ്മൻചാണ്ടി അന്ന് നേടിയത്. 7613 വോട്ട് ആ ഘട്ടത്തിൽ ജെയ്ക്സി തോമസ് നേടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അടിയുറച്ച ഒരു പഞ്ചായത്തായിട്ടുള്ള അയർക്കുന്നത്ത് ആ നിലയ്ക്ക് ഒരു മുന്നേറ്റം, ഒരു പക്ഷേ അതിന് മുന്നേറ്റം എന്ന് തന്നെ പറയാൻ കഴിയും. ആ നിലയ്ക്ക് വോട്ട് നേടാൻ ജെയ്ക്കിന് അന്ന് സാധിച്ചിട്ടുണ്ട്. അത് ഇത്തവണയും തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും മുറ്റു നോക്കുന്നത്. ഏതാണ്ട് അയർക്കുന്നം പഞ്ചായത്ത് 2 റൗണ്ട് എണ്ണുമ്പോഴാണ്, അതായത് 28 ബൂത്തുകൾ എണ്ണി തീരേണ്ടതുണ്ട്. ആ 28 ബൂത്തുകൾ 2 റൗണ്ടുകളിലായി എണ്ണി തീരും. ആ 2 റൗണ്ട് എണ്ണി തീരുമ്പോൾ ഒരു 3000 മുകളിൽ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടെങ്കിൽ യു ഡി എഫിന് കൃത്യമായും ആശ്വസിക്കാം എന്ന് തന്നെ നമുക്ക് പറയാൻ. കാരണം അവിടെ അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയായി നമുക്ക് മനസ്സിലാക്കുക. ആദ്യത്തെ 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ ഒരു ഫലസൂചന മുന്നോട്ട് വരും, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മണർകാട് തൊട്ടടുത്ത് വരുന്നത് അകലുകുന്നം പഞ്ചായത്താണ്. അകലുകുന്നം പഞ്ചായത്ത് നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. നമുക്കറിയാം അവിടെയുള്ള 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളും